നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒട്ടുമിക്ക മലയാള മാമാധ്യമങ്ങളിലും വന്ന മാമാധ്യമങ്ങൾ എന്ന് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അവരുടെ രീതി അനുസരിച്ച് ആ വിളി കുറഞ്ഞു പോയെന്നേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. എന്തായാലും മലയാള മാമാധ്യമങ്ങളിൽ വന്ന 5 വാർത്തകളുടെ തലക്കെട്ട് ഇങ്ങനെയൊക്കെയാണ്. കഴക്കൂട്ടത്ത് ശോഭ വേണ്ട, രാജ്യഭീഷണി മുഴക്കി കെ സുരേന്ദ്രൻ, ശോഭയെ വെട്ടി മുരളീധരപക്ഷം, കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടും ശോഭയ്ക്ക് സീറ്റ് നൽകാതെ സംസ്ഥാന നേതൃത്വം, ശോഭയെ ഒതുക്കാൻ തുഷാറിനോട് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് സംസ്ഥാന നേതൃത്വം, മോഡി ഇടപെട്ടു സംസ്ഥാന നേതൃത്വത്തിന് കനത്ത താക്കീത്. ഈ 5 വാർത്തകൾ വായിച്ച് കണ്ണുമടച്ച് വാർത്തകൾക്ക് താഴെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതികരിച്ച BJP പ്രവർത്തകരോടാണ് ഇനി പറയാനുള്ളത്. ഇതിലേതെങ്കിലും ഒരു വാർത്തയുടെ വീഡിയോ നിങ്ങൾ കണ്ടോ? അതായത് BJP നേതാക്കൾ പറയുന്നതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്ന്? ഒരു തെളിവുമില്ല. ആണത്രേ ഉണ്ടത്രേ തുടങ്ങിയ വാർത്തകളാണ് മുഴുവനും. എന്നിട്ടും അതൊക്കെ നിങ്ങളങ്ങ് വിശ്വസിച്ചോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കി നിലവിലുള്ള പോസിറ്റീവ് മൂഡ് കളയാൻ അവർ ശ്രമിക്കുമെന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതുമില്ല. അപ്പോൾ പിന്നെ ഒരു വാർത്ത കിട്ടുമ്പോൾ തന്നെ അത് ഉള്ളതാണോ? ഉള്ളതാണെങ്കിൽ കേരള BJP അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങിയ നെഗറ്റീവ് കമൻറ്റുകൾ കുത്തി നിറയ്ക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ BJP വിരുദ്ധ മാധ്യമ ചേരിയുടെ ചട്ടുകുമാവുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ വാസ്തവം. ഇനി ഇത്രയും വാർത്ത വന്നാൽ BJP നേതൃത്വത്തിന് പ്രതികരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരോടാണ്. സംസ്ഥാന പ്രസിഡന്റ്, അതായത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ 2 ദിവസം മുന്നേ കൃത്യമായി പറഞ്ഞതാണ്, ശോഭ സുരേന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടാവും, അതിലൊന്നും യാതൊരുവിധ തർക്കവും വേണ്ട എന്ന്. കുപ്രചരണങ്ങൾക്ക് പിന്നാലെ പോവരുത് എന്നും കൂടി കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ, ശ്രദ്ധിച്ചോ? മാധ്യമങ്ങൾ അത് കാര്യമായ വാർത്തയാക്കിയോ? പാർട്ടി പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞത് മുഖവിലയ്ക്കെടുക്കാൻ BJP പ്രവർത്തകർ തയ്യാറായോ? ഇല്ല. നിങ്ങൾക്ക് അപ്പോഴും മാമാധ്യമങ്ങൾ ഇന്ന് 100 വട്ടം വിളിക്കുന്ന അതേ മാധ്യമങ്ങളുടെ പ്രചാരണത്തിന് വേഗം കൂട്ടിക്കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു. ഇനി സ്ഥാനാർത്ഥിത്വം വൈകിയതിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നവരോട്, ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇത്തവണ മുന്നണിയിൽ ഒരു വിഷയം തന്നെയായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നത് ഉള്ളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വലിയൊരു സംഘടനയാവുമ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമാണ്. അതിപ്പോ ഏത് സംഘടനയിലാണ് തർക്കങ്ങൾ ഇല്ലാത്തത്? കോൺഗ്രസിലുള്ളത് പിന്നെ പറയാനുണ്ടോ? പരസ്യമായ തമ്മിൽ തല്ലി എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ മോശമാണോ? P. ജയരാജന് സീറ്റ് കൊടുക്കാത്തതിലും മറ്റുമുള്ള പൊട്ടിത്തെറി നമ്മൾ കുറെ ദിവസമായിട്ട് കാണുകയാണ്. അപ്പോൾ പിന്നെ BJPയിലൊക്കെ എത്ര ഭേദമാണ് എന്നുകൂടി നിങ്ങളൊന്ന് ഓർക്കണം. കഴക്കൂട്ടം ഇത്ര അധികം വാർത്തയാക്കിയത് BJPയിലും പൊരിഞ്ഞ അടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമാണ്. വലിയ സംഘടനയാവുമ്പോൾ ചില ഇഷ്ടക്കാരും അഭിമതരും ഒക്കെ അതിലുണ്ടാവും. BJP പ്രവർത്തകരെ സംബന്ധിച്ച് അതൊന്നും സഹിക്കാനുള്ള കെൽപ്പില്ല എന്നതാണ് സത്യം. എല്ലാം ഉപേക്ഷിച്ച് സംഘടനയെ മാത്രം സ്നേഹിച്ച് പ്രവർത്തിക്കുന്ന പ്രചാരകന്മാരെ പോലെ ആയിരിക്കണം BJP നേതാക്കളും എന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. അവരുടെ താരതമ്യം സംഘ നേതാക്കളെ വെച്ചാണ്. പൊന്നു ചങ്ങായിമാരെ, ആദ്യമേ പറയാം, അത് നടക്കുന്ന കാര്യമേ അല്ല. സംഘമല്ല BJP. രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ അധികാര വടംവലികൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതിപ്പോൾ കേന്ദ്രം മുതൽ ഇങ്ങോട്ട് ഉണ്ടാവുമെന്ന യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. പറഞ്ഞു വരുന്നത് കേരള BJPയിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നൊന്നുമല്ല, അങ്ങനെ ആരും പറയുന്നുമില്ല. എല്ലാ പാർട്ടിയിലും ഉള്ള പോലെ തന്നെയാണ്. അതിപ്പോൾ 20 പേരുള്ള ചെറിയ കൂട്ടുകാരുടെ ക്ലബ്ബായാൽ പോലും ചില തർക്കങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവും. പക്ഷേ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ചിട്ടില്ല എന്നത് 100 തരമാണ്. കൃഷ്ണദാസ് കാട്ടക്കട തന്നെ മത്സരിക്കുന്നുണ്ടേ, കുമ്മനം നേമത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. അതായത് ചെറിയ പിണക്കങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മാറ്റിവെക്കുമെന്ന് തന്നെ. അപ്പോൾ പിന്നെ ശോഭ സുരേന്ദ്രന്റെ വിഷയം എന്താണ് ഇത്ര നീണ്ടത് എന്നത് ഒരു ചോദ്യമാണ്. ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ശോഭ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കാൻ ഇല്ല എന്നതായിരുന്നു അവർ എടുത്ത നിലപാട്. തിരഞ്ഞെടുപ്പിൽ പ്രവർത്തനത്തിൽ ഉണ്ടാവുമെന്നും കൃത്യമായി ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ നയിച്ച യാത്രകളിൽ ശോഭ സുരേന്ദ്രൻ സജീവമായി ഇറങ്ങിയതും. എന്നാൽ പിന്നീട് കേന്ദ്രം നേരിട്ടിടപെട്ട് ശോഭ സുരേന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിച്ചതോടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞത്. അപ്പോഴേക്കും പാലക്കാട് ഇ ശ്രീധരന് നൽകി കഴിഞ്ഞു. ഇനി ശോഭ സുരേന്ദ്രന് ജയസാധ്യതയുള്ള മണ്ഡലം തന്നെ നൽകുകയും വേണമെന്നാവുമ്പോൾ പ്രശ്നം ആരംഭിക്കും. BJP നേതൃത്വം കഴക്കൂട്ടത്തേക്ക് നേരത്തെ കണ്ടുവച്ച സ്ഥാനാർത്ഥി ആരാണെന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും മത്സരിക്കുന്നെങ്കിൽ കഴക്കൂട്ടം എന്ന് ശോഭ സുരേന്ദ്രൻ കൂടി പറഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നത് സ്വാഭാവികമാണ്. അത് പറഞ്ഞു തീർക്കാനുള്ള സമയമെടുക്കുമ്പോഴേക്കും ഇവിടെ മാമാധ്യമങ്ങൾ വാർത്തകൾ ആരംഭിച്ചു. നമ്മൾ അതിന് പിന്നാലെയും പോയി.
മാമാ മാധ്യമങ്ങൾ എന്താണെന്ന് ചുരുക്കി പറഞ്ഞു നിർത്താം. കുമ്മനം പിൻഗാമിയാണ് എന്ന് പറയില്ല, ശോഭ മത്സരിക്കണം. ഓ രാജഗോപാൽ, ഇന്നലെ കണ്ട ഒരു വാർത്തയുടെ തലക്കെട്ടാണിത്. ഇത് കണ്ട ബി ജെ പി പ്രവർത്തകർ തന്നെ പലരും ഓ രാജഗോപാലിനെതിരെ സംസാരിക്കുന്നത് കേട്ടിരുന്നു. സ്വാഭാവികമായും പറഞ്ഞു പോകും ഇങ്ങനെ എന്തിൻ്റെ സൂക്കേടാണെന്ന് തോന്നിപ്പോകും. എന്നാൽ ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടപ്പോൾ തോന്നിയത് വാർത്ത ഉണ്ടാക്കിയവന് എത്ര പിതാവുണ്ടെന്ന് ചോദിക്കണമെന്നായിരുന്നു. കാരണം കുമ്മനം പിൻഗാമിയാണോ എന്ന ചോദ്യത്തിന് പിൻഗാമി ആണെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, പറയാനും പാടില്ല. കാരണം കുമ്മനം മുതിർന്നൊരു നേതാവാണ്, അതെങ്ങനെ പിൻഗാമിയാവും? അപ്പോൾ പിന്നെ എന്ത് പറയണമായിരുന്നു? ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന മറ്റൊരു ചോദ്യം വരുന്നു. മത്സര രംഗത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടും കൂടി ഒരു വരി തലക്കെട്ടായപ്പോൾ അവസ്ഥ എന്തായെന്ന് ഓർക്കണം. ഇതാണ് മലയാള മാധ്യമം. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്, അവരെ അന്ധമായി വിശ്വസിക്കരുത് എന്നല്ല, വിശ്വസിക്കാനേ പാടില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് നിഷ്കളങ്ക ബി ജെ പിക്കാരോടും ആവേശ ബി ജെ പിക്കാരോടും ഒന്നു മാത്രമേ പറയാനുള്ളൂ. എന്തെങ്കിലും കേൾക്കുന്നതിന് മുന്നേ ഫോണെടുത്ത് സോഷ്യൽ മീഡിയയിൽ തോന്നിയത് കുത്തിക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ഉണ്ടാക്കാതെ സംഘടനയുടെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുന്നവരെങ്കിലും കാത്തിരിക്കാനുള്ള ക്ഷമ കാണിക്കണമെന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, തത്വമയി.